കൊല്ലത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ യുവതിയുടെ ആത്മഹത്യാ ശ്രമം. ഭർത്താവും വീട്ടുകാരും പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് നടപടിയെടുത്തില്ല എന്നാരോപിച്ചാണ് പരവൂർ സ്വദേശിയെ ഷംന കൈഞരമ്പ് മുറിച്ചത്. യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി CSR അടുത്ത് നിന്ന് പോയതാ. കഴിഞ്ഞ മാസം 14-ാം തീയതി കൊടുത്ത കേസാ. 1.5 മാസത്തോളം ആവാറായി. ഇതുവരെ ഒന്നും ആയില്ല. അതിൻ്റെ സാക്ഷിമൊഴികളെല്ലാം CSR അട്ടിമറിച്ച് തെളിവുകളെല്ലാം ഇല്ലാതാക്കി. കേസെടുക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല. CMB ഇട്ടാണ് നമ്മൾ കേസെടുപ്പിച്ചത്. CMB ഇട്ടിട്ട് കേസ് ഞാൻ ഇവിടെ അന്ന് നടന്ന സംഭവത്തിന് ശേഷം മോളെ ഞാനും കൂടി ഈ ഹോസ്പിറ്റലിൽ വന്ന സമയത്തിനുള്ളിൽ അവരവിടെ കൊണ്ടുവന്ന് പരാതി കൊടുത്തു ആദ്യമേ. അതിനുശേഷം ഞാൻ കൊണ്ടു പരാതി കൊടുക്കുന്ന ഇവിടെ ആ പരാതി സ്വീകരിച്ചിട്ട് എന്നെ പ്രതിയാക്കാനായിരുന്നു CSR ഉദ്ദേശം. എന്നെ വിളിച്ച് സ്റ്റേഷനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും കേസ് പിൻവലിക്കില്ലെങ്കിൽ നീ കേസ് പ്രതിയാവും, നീ അവരെ നീയാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ള രീതിയിൽ അവർ കൊണ്ടുവന്ന് പരാതി കൊടുത്തിരിക്കുന്നു. CSR ബന്ധുവാ ഈ പ്രതികൾ, അവരടുത്ത ബന്ധുവാ. ഞാൻ ആ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ ആ പെണ്ണാന്ന് ഞാൻ മാസ്റ്റർ തയ്യാറാക്കാൻ പോയപ്പം അവർ പറഞ്ഞ് നിന്റെ കേസ് എഴുതിത്തള്ളൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം വെച്ച് ഞാൻ ACP സാറിൻ്റെ അടുത്ത് പോയി. മുകളിൽ പോയി ഈ CSR കാര്യം പറയാൻ വേണ്ടി അവിടെയെങ്കിലും എനിക്ക് നീതി ലഭിക്കുമെന്നും പറഞ്ഞാൽ ഞാൻ പോയി. പക്ഷെ ACP സാറും അവിടെ തന്നെ ഒത്തിരി മോശകാര്യമാക്കിയാ സംസാരിച്ചത്. ശ്യാംകുമാർ ചേരുന്നുണ്ട്. പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്നാണ് ഷംന പറയുന്നത്, എന്താണ് സംഭവം? പ്രകുല, കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് പരവൂർ സ്വദേശിനിയായ ഷംന ഭർത്താവ് അനൂപിനും അനൂപിന്റെ രണ്ട് ബന്ധുക്കൾക്കുമെതിരെ പോലീസിൽ പരാതി നൽകിയത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരമായി ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്നും പീഡനം നടക്കുന്നു എന്നുള്ളതായിരുന്നു ഈ യുവതിയുടെ പരാതി. ഇവരുടെ ഈ യുവതി നേരത്തെ കുടുംബ കോടതിയിൽ കേസ് കൊടുത്തതാണ്. അതിൽ മധ്യസ്ഥ ചർച്ചയ്ക്കിടയിലാണ് ഇവർ രണ്ടുപേരും വീണ്ടും ഒരുമിച്ചത്. പക്ഷേ അതിനുശേഷം വീണ്ടും പീഡനം തുടർന്നൊരു സാഹചര്യത്തിലാണ് പോലീസിനെ പരാതിയുമായിട്ട് സമീപിച്ചത്. പക്ഷേ ഈ പരാതി നൽകി ഏതാണ്ട് 1 മാസത്തോളം പിന്നിട്ടിട്ടും ഈ എതിർകക്ഷികൾക്കെതിരെ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നുള്ളതാണ് ഷംനയുടെ പരാതി. ഇന്ന് രാവിലെയും ഷംന ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരവൂർ CA അതുപോലെ ACP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും കണ്ടു. പക്ഷേ അവിടെ വെച്ച് വളരെ മോശമായിട്ടാണ് CA ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പെരുമാറിയെന്നുള്ളതാണ് ഷംനയുടെ പരാതി. ഷംന ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് സ്റ്റേഷൻ മുന്നിൽ വെച്ച് തന്നെ കൈയുടെ ഞരമ്പ് മുറിച്ച് ഷംന ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. അല്പം ചോര വാർന്നു. തുടർന്ന് അവിടെ നിന്ന് ആദ്യം പരവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ അല്പം മുമ്പ് യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ പോലീസ് പറയുന്നത് ഷംന നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്, പക്ഷേ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ പ്രതികൾക്കെതിരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ ഇപ്പോഴത്തെ ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് പോലീസ് കടന്നേക്കും. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് CA ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വളരെ മോശമായി പെരുമാറ്റമുണ്ടായി, പരാതി നൽകാനെത്തിയ തന്നെ കള്ളക്കേസിൽ കുടുക്കും എന്ന് പറഞ്ഞു. അതുപോലെ സാക്ഷികളെ അടക്കം സ്വാധീനിച്ച് താൻ ആർക്കെതിരെയാണോ പരാതി നൽകിയത് അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ CA ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ മുന്നിൽ നിന്നു എന്നുള്ള അല്പം ഗൗരവതരമായ പരാതി തന്നെയാണ് ഷംന ഉന്നയിക്കുന്നത്. മാത്രമല്ല പോലീസ് സ്റ്റേഷൻ മുന്നിൽ വെച്ചൊരു യുവതിക്ക് ആത്മഹത്യക്ക് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കേണ്ടി വന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിരന്തരമായ വിമർശനങ്ങൾ പോലീസിനെതിരെ ഉണ്ടാകുമ്പോഴും ഈ സ്ത്രീകൾ പരാതിയുമായി ചെല്ലുന്ന സ്ത്രീകളുടെ അടുത്ത് മോശം പെരുമാറ്റം ആവർത്തിക്കെതിരെ എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നൽകുമ്പോഴും അതിന് മറിച്ചുള്ളൊരു സാഹചര്യം ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നതെന്ന് കൂടിയാണ് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പറ്റി ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രകുലം.